ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കൗട്ട് ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ, നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിലെ കുറച്ച് വേൾഡ് റെക്കോർഡ് ഐഡികളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കുറച്ച് റെക്കോർഡുകളുണ്ട്, പിന്നെ അത് പുറത്ത് നിന്നുള്ള സെർവറിൽ നിന്ന് കുറച്ച് റെക്കോർഡുകളാണ് ഇന്ന് നമ്മൾ ഏകദേശം 5 ഐഡികളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതിൽ നമ്മൾ പറഞ്ഞാൽ വേറെ ലെവലിൽ കുറച്ച് ഐഡികളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 5 ഐഡികളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു, വീഡിയോ ഇഷ്ടപ്പെടില്ല ഉറപ്പായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ആളും സെറ്റാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പറ്റുന്നവരൊക്കെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഐഡിയ പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ഐഡിയ ഏതാണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരനാണ് ലോകത്തിലെ ആദ്യത്തെ ഐ ഡി. അപ്പോൾ ഇത് നമ്മൾ ബ്രസീൽ സെർവറത്തെ ഒരു പ്ലെയറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഐ ഡി എന്ന് വെച്ചാൽ 1-6-0 പിന്നെ 1, അതായത് എത്ര പറയാമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിൽ ബ്രസീൽ പ്ലെയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രസീൽ സെർവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഐ ഡി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഐ ഡി എന്ന് അറിയപ്പെടുന്നത് ഈ പ്ലെയറിനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബ്രസീൽ തന്നെ അവസാനം 1-2 എന്ന് കൂട്ടിയാലും 3 എന്ന് കൂട്ടിയാലും 5 എന്ന് കൂട്ടിയാലും ഒക്കെ ബ്രസീലത്തെ ആൾക്കാരാണ് ഫ്രീ ഫയർ ആദ്യമായി കളിച്ചത് തുടങ്ങിയതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ലിസ്റ്റിലെ ഒന്നാമത്തെ വേൾഡ് റെക്കോർഡ് ഐ ഡി എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്. അതായത് ലോകത്തിലെ ആദ്യത്തെ ഐ ഡി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ കണ്ട പോലത്തെ തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ബ്രസീൽ സെർവർ ഉണ്ടെങ്കിൽ അതിൽ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അതുപോലെ 2, 3, 4 അങ്ങനെ വെച്ച് കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഓരോ പ്ലേയേഴ്സിന് കാണാൻ സാധിക്കും. അപ്പോൾ അവരാണ് അതിനനുസരിച്ചുള്ള ഓരോ പ്ലേയേഴ്സ്. അത് നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഐ ഡി ഇതാണ്. നേരെ നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഐ ഡി എന്ന് പറയുന്നത്, അപ്പോൾ ഇതിന് ശരിക്കും ഒരു ഐ ഡി ഇല്ല, പക്ഷെ ഇതൊരു റെക്കോർഡാണെന്ന് പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു ഹാക്കറിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഹാക്കിംഗ് ആണ്. അതായത് ലോബിയിൽ നിന്ന് തന്നെ എല്ലാ ആൾക്കാരും അടിച്ചിടാവുന്ന ഒരു ഹാക്കിംഗ് ആണ് പുള്ളിക്കാർ ചെയ്തൊരു ഹാക്കർ. അതുകൊണ്ട് ഞാൻ അയാൾക്കൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയാളെ ചാനലിലൊക്കെ ബെറാക്കി വെച്ചിരുന്നു. അപ്പോൾ ഈ ഹാക്കർ പറഞ്ഞാൽ വേൾഡ് റെക്കോർഡ് നേടിയ ഒരു ഹാക്കറാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇദ്ദേഹം ചെയ്തൊരു സംഭവം, ഇതിപ്പോൾ ലോബിയാണ്. അപ്പോൾ ലോബി തന്നെ ഫുൾ ഹെഡ് ഷോട്ട്, എല്ലാ 50 ആൾക്കാരും അദ്ദേഹം കൊല്ലുന്നുണ്ട്. ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും ഇതിൽ ആഡ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോബിയിൽ നിന്നാണ് ഈ 50 ആൾക്കാരും ആ ചെങ്ങായി കൊല്ലുന്നത്. ഇതൊരു വേൾഡ് റെക്കോർഡ് ഐഡിയ നമുക്ക് പറയാം. അപ്പോൾ ശരിക്കും ഇദ്ദേഹത്തിന് ഒരു ഐ ഡി ഇല്ലാത്തത് കൊണ്ടാണ്, അത് ബ്രസീൽ സെർവറിൽ നിന്നൊരു ഹാക്കറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനൽ കൊണ്ടപ്പോൾ ബ്രസീൽ എന്നാണ് പറഞ്ഞത്. നമ്മൾ ലിസ്റ്റിലെ രണ്ടാമത്തെ വേൾഡ് റെക്കോർഡ് ഉൾപ്പെടുന്നത് ഇതൊരു ഹാക്കറിൻ്റെ ഐഡിയ ആണ്. അപ്പോൾ ഈ ഹാക്കർ പറഞ്ഞാൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഹാക്കർ എന്ന് പറയുന്നത് ഈ ചെങ്ങായി തന്നെയാണ്. 1 of the best. അതായത് ലോബിയിൽ നിന്ന് കൊല്ലാതെ തന്നെ പറയുന്നത് വേറെ ലെവലാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലെയിനിൽ നിന്ന് കൊല്ലുന്ന ഒരു ഹാക്കർ വേറെയും കൂടി ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ആഡ് ആക്കണില്ല. അപ്പോൾ നേരെ നമുക്ക് മൂന്നാമത്തെ ഐ ഡി നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ ഐ ഡി എന്ന് പറയുന്നത് അത് ഇന്ത്യൻ സെർവറത്തെ ഒരു ഐഡിയാണ്. അപ്പോൾ ഈ ഐ ഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നും. അപ്പോൾ ഇതൊരു ഇന്ത്യൻ സെർവറത്തെ ആയതുകൊണ്ട് പലർക്കും അറിയുന്നൊരു പേര് തന്നെയാണ് ബോസ് ആയുഷ് വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെങ്ങായിൻ്റെ റെക്കോർഡ് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ബാഡ്ജ് കളക്ഷനാണ് ഈ ചെങ്ങായിടത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 79 ലെവലുണ്ട്, 51,000 അധികം ലൈക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഓൾഡ് അക്കൗണ്ടാണ് പറയാം. നിങ്ങൾക്ക് കാണുമ്പോൾ സാധിക്കും സെക്കൻഡ് ലൈക്ക് പാസിൻ്റെ ഷർട്ടാണ് പുള്ളിക്കാരപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റെക്കോർഡ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഐ ഡി ആണ്. ഐ ഡിയിലെ ഈ കളക്ഷനും പിന്നെ അതുപോലെ തന്നെ ഈ ബാഡ്ജുമാണ്. അപ്പോൾ ബാഡ്ജ് ഓരോ സീസണത്ത് നോക്കുക. ഇന്ന് ഈ സീസണിൽ 5,600 പിന്നെ അതുപോലെ 22,000, 40,000 ഏകദേശം ഇദ്ദേഹം ഒരു സീസണിൽ ഏകദേശം 100,000 ബാഡ്ജ് വെച്ച് മേടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ കുറേ കുട്ടികാർ സംശയിക്കാറ്, അപ്പോൾ ലോകേഷ് കേമർ കുറേ പർച്ചേസ് ചെയ്തിരിക്കണമല്ലോ. അപ്പോൾ ഈ ലോകേഷ് കേമറും ഇയാൾ അക്കൗണ്ടും വെച്ച് നോക്കുമ്പോൾ ഈ ചെങ്ങായിൻ്റെ ഇതിൽ പറഞ്ഞാൽ സെക്കൻഡ് ലൈറ്റ് പാസ്, ഫസ്റ്റ് ലൈറ്റ് പാസ്, അങ്ങനത്തെ എല്ലാ ലൈറ്റ് പാസും ഉണ്ട്. പക്ഷേ നമ്മുടെ ലോകേഷ് കേമറിൻ്റെ ഐ ഡിയിലാണെങ്കിൽ അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം നോക്കുമ്പോൾ കളക്ഷനിലാണെങ്കിലും ഐ ഡി പർച്ചേസിലാണെങ്കിലും ഇദ്ദേഹമാണ് മുൻപന്തിയിൽ. പിന്നെ ഐ ഡിയിൽ ഈ ബാഡ്ജസ് മാത്രം വാങ്ങുമ്പോഴുള്ളൂ, നമ്മളെ ലോകേഷ് കേമർ കുറച്ച് കൂടുതൽ വാങ്ങുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ മൂന്നാമത്തെ വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെടുത്തുന്ന ഇന്ത്യൻ സെർവറത്തെ ഒരു ഐഡിയാണ് ബോസ് ആയുഷ് വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് മുമ്പ് അറിയുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നേരെ നമുക്ക് നാലാമത്തെ ഐ ഡി നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ വേൾഡ് റെക്കോർഡ് ഐ ഡി എന്ന് പറഞ്ഞാൽ ലെവലിൽ കൂടിയ ഒരു ഐഡിയാണ്. അപ്പോൾ ഇത് നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു റെക്കോർഡ് തന്നെയാണ്.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലെവൽ കൂടിയ പ്ലെയർ ഇതുവരെ കുറച്ച് കാലങ്ങൾ മുമ്പേ ഡാഡി ഗാളിങ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ലെവൽ പറഞ്ഞാൽ 92 ലെവൽ എത്തിയതും പുള്ളിക്കാരൻ്റെ ID സസ്പെൻഡായി. ഇൻസ്റ്റാഗ്രാമിൽ എന്തോ പ്രശ്നം കാരണം അത് സസ്പെൻഡായി പോയി. ഏകദേശം 100,000 ലൈക്ക് പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ലെവലിൽ ഡാഡി കാളിങ് ആയിരുന്നു ഏറ്റവും കൂടുതൽ നിന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം വന്നത് പറഞ്ഞാൽ വേറൊരു പ്ലെയറും കൂടി പുതുതായി വന്നിരുന്നു, ഒരു മോൻറ്റി കാർലോ എന്ന് പറഞ്ഞൊരു പ്ലെയറും കൂടി. ആ പ്ലെയറിൻ്റെ അക്കൗണ്ട് കൂടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ മോൻറ്റി കാർലോ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ലെവൽ പറഞ്ഞാൽ 93 ലെവലായിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ. ഞാനിപ്പോൾ ഇന്നാണ് ഇത് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അപ്പോഴും പുള്ളിക്കാരൻ്റെ ലെവൽ പറഞ്ഞാൽ 93. ഇതേപോലെ ഫുള്ള് പുഷിങ് ആയിക്കാണ്ട് കളിക്കുന്ന പ്ലെയർ തന്നെയാണ് മോൻറ്റി കാർലോയും. പക്ഷെ ഡാഡി കാളിങ് പുഷിങ്ങും നല്ല കളിക്കുന്ന ഒരു പ്ലെയറും കൂടി ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ട് പേരും കടത്തി വെട്ടിച്ചാണ് പുതിയൊരു പ്ലെയറും കൂടി നമ്മളെ ഇന്ത്യൻ സെർവർക്ക് വന്നു. വേറെ ആരുമല്ല ഐസ് കോൾഡ് FF ആണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ലെവൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 94 ലെവലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ എന്തായാലും 95 ലെവലാക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ലെവലിൽ പുഷി മാത്രമുള്ളൂ, പുള്ളിക്കാരൻ്റെ പരിപാടി വലിയ രീതിയിൽ കളിക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കാണിച്ചു സോളം നോക്കുകയാണെങ്കിൽ 50,000 കളി കളിച്ചെന്ന് വെറും 4,000 കില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കാണിച്ചും പുഷിങ്ങിന് വേണ്ടിയാണ്. സോളം ആണെങ്കിൽ 11,000 കളിയിൽ നിന്ന് 3,500 കില്ല് മാത്രമേ എത്തിയിട്ടുള്ളൂ. അവന് കാണാൻ സാധിക്കും ഇത് വെറും പുഷിങ്ങിനായിക്കാണ്ട്, അതായത് ലെവൽ കൂട്ടാൻ വേണ്ടി വേണ്ടായിട്ടാണ് കളിക്കുന്നത് നമ്മളെ ഐസ് കോൾഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അഭിമാനമായി കേരളത്തിൽ നിന്ന് നമ്മളെ ലാൽ ഗെയിമിംഗ് കൂടി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ലെവൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 92 or 93 ആണ്, ഞാൻ കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതായത് നിങ്ങൾ ജസ്റ്റ് തായെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ലിസ്റ്റിൽ അപ്പോൾ 4th ഇതാണ്. നേരെ നമുക്ക് അവസാനത്തെ ഐഡിയും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ 5th വേൾഡ് റെക്കോർഡ് പറഞ്ഞാൽ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കുറേ സ്ട്രെയിഞ്ചർ അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിലേറെ വേറെ ലെവൽ അക്കൗണ്ടാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ ഐഡിയ എടുക്കുന്നുണ്ട്. അപ്പം രണ്ട് അക്കൗണ്ടാണ് ഇതുപോലത്തെ ഒരു അക്കൗണ്ട്. അപ്പോൾ 1st അക്കൗണ്ട് ഇതാണ്. അതിന് ജസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഐഡിയൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഫസ്റ്റ് എലൈറ്റിൻ്റെ ഹെഡാണ്. അപ്പോൾ ഞാൻ കോസ്റ്റ്യൂം ബാക്ക് ഡൗൺലോഡ് ആക്കാത്തത് കൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. ജസ്റ്റ് നിങ്ങൾ ഈ ഐഡി സെർച്ച് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ തലയിൽ പറഞ്ഞാൽ ഫസ്റ്റ് എലൈറ്റ് പാസിൻ്റെ ഹെഡായിരിക്കും, ആ തലയായിരിക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെവലൊന്ന് 56 ലെവലും ഫസ്റ്റ് എലൈറ്റ് പാസും ഈ പുള്ളിക്കാരെടുത്തിട്ടുണ്ട്. ഒരു റെക്കോർഡ് നേടിയ ഐഡിയ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുപോലത്തെ ഐഡിയ പറഞ്ഞാൽ ഇന്ത്യൻ സെർവറിൽ വളരെയധികം കുറവാണ്, വേറെ സെർവറിലൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സെയിം ആയിട്ടുള്ള വേറൊരു ഐഡിയും കൂടി ഞാൻ നിങ്ങൾക്ക് അവസാനം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞാൽ ഫസ്റ്റ് എലൈറ്റ് പാസ് ആയിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോൾ കാണാൻ പോകുന്ന സെക്കൻഡ് എലൈറ്റ് പാസ്സാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും മൈക്ക് എന്ന് പേരുള്ള മൈക്ക് 665 അടിക്കാം, അല്ലെങ്കിൽ നിങ്ങളിതുപോലെ ഈ ഐഡിയ അടിച്ചെടുത്താലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കാണാൻ സാധിക്കും 210 ബാഡ്ജോളം സെക്കൻഡ് എലൈറ്റ് പാസ് എടുത്തുകൊണ്ട് ആ ബണ്ടിൽ ഫുള്ളിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു റെക്കോർഡ് നേടിയ ഐഡിയ ആണ് എനിക്ക് പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ 5 ഐഡികളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐഡി താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും റെക്കോർഡുണ്ട്, കുറേ കില്ലെടുത്ത ആരാണെന്ന്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിലേറെ മികച്ചൊരു വീഡിയോ വരുന്നവരെ എവർക്കും നിർത്തുന്നു ഗൈസ്. ചാച്ചാ.